നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒന്നാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പോ ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്, കുട്ടികൾ സ്വന്തം അമ്മ കുട്ടികളെ ബക്കറ്റിൽ നോക്കിക്കൊല്ലുന്നു അല്ലെങ്കിൽ കളയുന്നു ഉപേക്ഷിക്കുന്നു എന്നൊക്കെ തരത്തിലുള്ള വാർത്തകൾ. അപ്പോ ഈ ഒരു സ്റ്റേജിനെ എങ്ങനെയാണ് വീട്ടുകാർക്ക് അവരുടെ പാരൻസിന് എങ്ങനെ ഇങ്ങനെ ഒരു സ്റ്റേജ് ഉണ്ട്? അപ്പം പലരും ഇപ്പൊ എനിക്ക് തന്നെ പേഴ്സണലി അറിയാവുന്ന ഒത്തിരി പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞങ്ങളൊക്കെ ഒത്തിരി പ്രസവിച്ചിട്ടുള്ള അല്ലേ, ഞങ്ങളും ഈ പ്രായമൊക്കെ കഴിഞ്ഞിട്ട് വന്നവരല്ലേ, നിങ്ങൾ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും നമുക്കില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്കറിയില്ല ഈ ഒരു ഇപ്പോൾ ഈ ആളുകൾ അനുഭവിക്കുന്ന ഇത്തരം അവസ്ഥകളെ കുറിച്ച്. അപ്പോൾ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഈ പറഞ്ഞ പോലെ പലരി എന്താ പറയുക, ഉറപ്പായിട്ടും ട്രീറ്റ്മെൻറ്റ് വേണം, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ശ്രദ്ധ പോവേണ്ട മേഖല തന്നെയാണ്. പക്ഷെ അവിടെ നടക്കുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ സാധനം ആരും വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. ആ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടാത്തത്, പോസ്റ്റ്മോർട്ടം ഡിപ്രഷന് കിട്ടാത്തത് ശ്രദ്ധയാണ്. ആക്ച്വലി അവിടെ ആ സംഭവം നടക്കുന്നുണ്ട്, എന്നാൽ അതിന് ട്രീറ്റ്മെൻറ്റിലേക്ക് അതിനെ അത് തമ്മിൽ എനിക്ക് തോന്നുന്നത് അത് തമ്മിൽ ജോയിൻ ചെയ്യാൻ പറ്റാതെ അതിൻ്റെ ഇടയിൽ കിടക്കുന്നത് ഈ വീട്ടുകാർ ഇതിനെ അവിശ്വസിക്കുന്നു എന്നുള്ള ഘടകമാണ്. അപ്പം വീട്ടുകാർ എനിക്ക് തോന്നുന്നു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഇസ് റിയൽ എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ കുറേ പ്രശ്നങ്ങൾ അറ്റ്ലീസ്റ്റ് എന്നെ വിശ്വസിച്ചു എന്നെങ്കിലും ആ പറയുന്ന വ്യക്തിക്ക് ഒരു ആശ്വാസം കിട്ടും. അതിനെ ആ ട്രീറ്റ്മെൻറ്റിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പ് വരെ വീട്ടുകാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, യു ആർ വി അണ്ടർസ്റ്റാൻഡ്, യു ആർ അണ്ടർ സ്ട്രെസ്, ഇത്രയും എങ്കിലും മിനിമം ഒന്ന് പറയാം. കാരണം ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മളുടെ ഇന്നത്തെ സ്ത്രീകൾ കുറേ കൂടി ജോലി ചെയ്യാനും എന്താ പറയുക വീട്ടിലെ ഒരു കൺഫൈൻമെൻറ്റിൻ്റെ ഉള്ളിൽ നിൽക്കാനല്ല അവരെ നമ്മൾ പരിശീലിപ്പിച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പരിശീലിപ്പിക്കുന്നുണ്ട്. എന്നാൽ പണ്ട് ഇതൊന്നും ഇല്ലായിരുന്നു എന്നല്ല കേട്ടോ, പണ്ടും പോസ്റ്റ്മോർട്ടം ഡിപ്രഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ കുട്ടികൾ കുറേ കൂടിയും ജോലി ചെയ്യുക, എങ്ങനെയെങ്കിലും മുന്നേറുക, എനിക്കും ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കുക, ഇങ്ങനെയൊക്കെയുള്ള തെത്തപ്പാടിൻ്റെ ഇടയിലാണ് നമ്മൾ ഡെലിവറി ആവുന്നു കുട്ടി ജനിക്കുന്നതും. അവരെ സംബന്ധിച്ചുള്ള ഇതൊരു വെരി ന്യൂ അറ്റ്മോസ്ഫിയർ ആണ്, വീട്ടിലിരിക്കുക എന്ന് പറയുന്നതും ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, കൂട്ടുകാരോടെ പുറത്തു പോകുന്നില്ല, ഫുൾ ടൈം വീട്ടിലായി പോവുക എന്നാൽ വേറെ ആർക്കും ഇത് മനസ്സിലാകുന്നില്ല, അവരാരും വിശ്വസിക്കുന്നില്ല. അപ്പം മിനിമം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അറ്റ്ലീസ്റ്റ് ഒന്ന് വിശ്വസിക്കുക. ബിക്കോസ് ഉറക്കമില്ല, ഭക്ഷണം കറക്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്നില്ല, വാഷ്റൂമിൽ പ്രോപ്പറായിട്ട് പകുതിക്ക് വെച്ച് വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന അമ്മമാരുണ്ട്, വാഷ്റൂമിൽ ഒന്ന് സമാധാനമായിട്ട് പോകാൻ പറ്റാത്തവരുണ്ട്. ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ബേസിക് ഹ്യൂമൻ ബോഡി നീഡ്സ് എല്ലാമാണ് അവിടെ ഷാറ്റർ ചെയ്യപ്പെടുന്നത്. അത് ഒരു ദിവസം ഒന്നും ഇറങ്ങാതിരുന്ന് ഒന്ന് നോക്കിക്കുക, ഒരു സാധാരണക്കാരന് പോലും പിറ്റേ ദിവസം പ്രോപ്പറായിട്ട് ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വ്യക്തിയിൽ നിന്ന് സമൂഹം എന്നൊരു പ്രതീക്ഷിക്കുന്നത് പ്രോപ്പർ അമ്മ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുക, ഫുൾ ടൈം കുട്ടിക്ക് അവൈലബിൾ ആയിരിക്കണം, കുട്ടി കരയുമ്പോഴൊക്കെ എടുത്തുകൊണ്ട് നടക്കണം. എന്നാൽ ആ അമ്മ ഭക്ഷണം കഴിച്ചോ, ഉറങ്ങിയോ, ഒന്ന് 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 ഒരു ഇത്തിരി നേരം ഒരു പേഴ്സണൽ ടൈം എടുത്തോ, വാഷ്റൂമിൽ പോയോ, ഇതുപോലും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ബേസിക്കലി അവരൊന്ന് കേട്ടിട്ട് അവർക്ക് വേണമെങ്കിൽ ചിലപ്പോൾ വേണ്ടത് ഒരു പക്ഷേ ഒരു ദിവസത്തിൽ ഒരു മണിക്കൂർ ബ്രേക്കായിരിക്കും, ചിലപ്പോൾ ഒന്ന് വാഷ്റൂമിൽ പോയി ഒന്ന് കുളിച്ചിട്ട് വരാം എന്ന് പറയാനുള്ളൊരു ഇതുപോലും അവർക്ക് കിട്ടുന്നില്ല. അത്രയെങ്കിലും കൊടുക്കാൻ പറ്റിയ അതിൻ്റെ ബേസിക്കായി, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അതിന്റെ ഓരോ ലെവൽ വെച്ചിട്ട് നമുക്ക് അതിന് ട്രീറ്റ്മെന്റിലേക്ക് എടുക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഡെലിവറിക്ക് പോകുമ്പോൾ തന്നെ ആ കുട്ടി ലേബർ റൂമിലേക്ക് കയറുമ്പോൾ പാരന്റ്സിന് കൃത്യമായ ഒരു അവയർനെസ് ഇതിനകത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ വ്യക്തിക്കും വേണം, കാരണം അയാളുടെ ലൈഫ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. എപ്പോഴും എല്ലാവരും ഒരു കുട്ടി ജനിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാം ഭയങ്കര ഹാപ്പിനെസ്സിനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. അങ്ങനെ മാത്രമല്ല, ആ പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ചേഞ്ചസിനെ കുറിച്ച് ആ വ്യക്തിയോട് കൃത്യമായി പറഞ്ഞു കൊടുക്കണം. അയാൾ ഇതിന് റെഡിയാണോ എന്ന് ചോദിക്കണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തനിക്ക് ഇത്രയും സ്ട്രെസ് എടുക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം സത്യം പറഞ്ഞാൽ ആ സ്ത്രീയോട് ചോദിക്കണം ആദ്യം. തനിക്ക് ഇതിനകത്ത് വരാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാകുന്നുണ്ടോ? തനിക്ക് ഇനിയുള്ള അങ്ങോട്ടുള്ള കുറച്ച് ദിവസം ശരിക്കും ഉറങ്ങാൻ പറ്റില്ല. അതെന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം എന്ന് പറഞ്ഞാൽ കുറച്ച് അധികം ദിവസമാണ്, ഒന്ന് രണ്ട് ദിവസത്തെ കാര്യമല്ല പറയുന്നത്. അപ്പോൾ ശരിക്കും തൻ്റെ പ്രോപ്പർ മീൽസ് ഉണ്ടാവില്ല, തനിക്ക് ഇഷ്ടപ്പെട്ട പോലെ ചിലപ്പോൾ പുറത്തോട്ട് പോകാൻ പറ്റില്ല. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ആർ യു പ്രിപ്പയർഡ്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? ഇങ്ങനൊരു ഇൻഡക്ഷൻ ആ വ്യക്തിക്ക് കൊടുക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പ്ലസ് പറഞ്ഞ പോലെ ചുറ്റും നിൽക്കുന്നവർക്കും കൊടുത്തു കഴിഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ് വിൽ ബി റെഡി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ വ്യക്തിക്കും പാർട്ട്ണറിനും വളരെ അധികമായിട്ട് വേണ്ടി വരും. എനിക്ക് തോന്നുന്നു നമ്മുടെ സൊസൈറ്റിയിൽ കുറച്ചുകൂടി ആൾക്കാർ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ നന്നായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ. കാരണം നമ്മളെല്ലാവരും ഈ പറഞ്ഞ പോലെ ഹെറിഡിറ്ററി ആയിട്ട് ക്യാരി ചെയ്യുന്നൊരു സാധനമാണ് ഇമോഷണൽ ബാഗേജ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നമ്മളെ തല്ലി വളർത്തിയിട്ടുണ്ട്, അപ്പോൾ നമ്മൾക്കും നോർമലായിട്ട് ഫീൽ ചെയ്യുന്നത് നമ്മുടെ കുട്ടികളെയും തല്ലി വളർത്താം, അതിലൂടെ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതും തല്ലി വളർത്തണം.
അപ്പോൾ ഇത് ഒരിക്കലും നിൽക്കുന്നില്ല. അങ്ങനെ തല്ലിയല്ല വളർത്തുക, അല്ലെങ്കിൽ ഒരാളെ അങ്ങനെയല്ല വളർത്തുന്നത് പോട്ടെ, അങ്ങനെയല്ല ബിഹേവ് ചെയ്യേണ്ടത്, അങ്ങനെ ആരെയും തല്ലിയല്ല. നമ്മൾക്കൊരാളിപ്പം ഞാൻ തന്നോടൊരു കാര്യം പറഞ്ഞു, താൻ കേട്ടില്ല ഞാൻ ഉടനെ തന്നെ തല്ലുവാണോ ചെയ്യുന്നത്, അല്ല. അപ്പം എവിടെയോ നമുക്കത് അറിയാം തല്ലരുതെന്ന്. പക്ഷെ കുട്ടിയുടെ കോണ്ടെക്സ്റ്റിലേക്ക് വരുമ്പോൾ കുട്ടികളെ തല്ലാലോ, അതെന്താ അങ്ങനെ, കുട്ടി തിരിച്ചല്ലാത്തതുകൊണ്ടാണോ? അപ്പം നാളെ ഒരിക്കൽ കുട്ടി തിരിച്ചല്ലാന്ന് തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പം ബേസിക്കലി ഇതൊന്ന് കൺവേ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നിയുള്ളൂ. തല്ലാതെ വളർത്താൻ പറ്റും, നല്ല ഭംഗിയായിട്ട് വളർത്താൻ പറ്റും. അപ്പം ആൾക്കാർ ചോദിക്കും, അപ്പം എല്ലാം സമ്മതിച്ചു കൊടുക്കണം, അങ്ങനെയല്ല. ഡിസിപ്ലിനിങ്ങിന് നമുക്ക് ടെക്നീക്സ് ഉണ്ട്. ഇപ്പോൾ ജെൻഡർ പാരൻറ്റിംഗ് ഒക്കെ മുന്നോട്ട് വയ്ക്കുന്നത് അതൊക്കെ തന്നെയാണ്. അങ്ങനെയുള്ള ഒരുപാട് ടെക്നീക്സ് ഉണ്ട്. ക്ഷമ വേണം, നല്ല രീതിയിൽ സമയം വേണം. അപ്പം അങ്ങനത്തെ സമയവും ക്ഷമയും ഉണ്ടോ എന്നുള്ളത് നമ്മൾ ആദ്യം നമ്മളോട് ചോദിക്കണം, എന്നിട്ട് തന്നെയാണ് പാരൻറ്റിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. അല്ലാതെ ഒരാളെ ഇട്ട് പീഡിപ്പിച്ച് വളർത്തിയെടുത്ത് നാളെ അതിലും വലിയ സൈക്കോളജിക്കൽ ഇഷ്യൂ ഉണ്ടാകുന്നു, അയാൾ അയാളുടെ കൊച്ചിനെ ഇതുപോലെ തന്നെ വളർത്തുന്നു, എന്ത് കൈൻഡ് ഓഫ് സമൂഹമാണ് നമ്മൾ ഈ ഡെവലപ്പ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഈ ചോദ്യം പലപ്പോഴും ഈ കുട്ടികളെ ഈ വിവാഹം കഴിയുന്ന ആ ഒരു സ്ത്രീകളെ ആ ഒരു സമയത്ത് മാനസികമായി വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ എങ്ങനെ ഒഴിവാക്കാം? എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളെപ്പോഴും ഈ ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കൂ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് എനിക്ക് ഏത് ചോദ്യവും ഫേസ് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ സ്വയം പറയുന്നതാണ്. അപ്പോൾ നമുക്കൊരിക്കലും ഈ സമൂഹത്തിൽ ഇടപെടുമ്പോൾ സമൂഹത്തിലുള്ളവരെ എല്ലാവരെയും തിരുത്തുക, സി ബേസിക്കലി എംപത്തറ്റിക് ആയിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും. എനിക്കിപ്പം തന്നെ കാണുമ്പം ഞാൻ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് ഞാൻ തന്നെ എന്നെക്കുറിച്ച് ചിന്തിച്ചിട്ടായിരിക്കും ഞാൻ വരുന്നത്. അപ്പോൾ ചില കാര്യങ്ങളുണ്ട് നമുക്ക് ചോദിക്കാൻ പറ്റാത്തത്, നമുക്ക് ചിലപ്പോൾ ചോദിക്കാൻ തോന്നുമായിരിക്കും, അതായത് നമ്മൾ ചോദിക്കത്തില്ല. ചില കാര്യങ്ങൾ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ആക്സെപ്റ്റബിൾ കോൺവെർസേഷൻസ് വൺ ആക്സെപ്റ്റബിൾ ഉണ്ട്. അപ്പം ഞാൻ എപ്പോഴും ഇത്രയും ചിന്തിച്ച് പെരുമാറുന്നവരാണെങ്കിൽ ഞാനൊരു ആക്സെപ്റ്റബിൾ കോൺവെർസേഷൻ ആയിരിക്കും ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോഴാണെങ്കിലും അവർക്കും നമ്മൾ പറഞ്ഞു കൊടുക്കും ഇങ്ങനെയാണ് സമൂഹത്തിൽ ഇടപെടേണ്ടത്. ഇങ്ങനെയൊക്കെ നമുക്കൊരു സൈഡിൽ നിന്ന് എംപത്തറ്റിക് ആയിട്ടുള്ള ഹ്യൂമൻ ബീങ്സിനെ വളർത്തിക്കൊണ്ട് വരാം. പക്ഷെ അങ്ങനെയൊക്കെ നമ്മൾ സ്വയം മാറുകയും നമ്മൾ കുഞ്ഞുങ്ങളെ അങ്ങനെ ആ രീതിയിലൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോഴും സമൂഹം മുഴുവനും ഒന്നും നമ്മൾ മാറ്റിയിട്ടില്ല. നമ്മൾ നമ്മളുടെ ആ ഒരു അറിവിലുള്ള കുറച്ച് പേരെ മാറ്റിയിട്ടുള്ളൂ. അപ്പം അങ്ങനെയാവുമ്പോൾ സമൂഹം എന്നോട് ഇങ്ങനെ ചോദിക്കരുതേ, എനിക്കിത് കേട്ടാൽ പേടിയാവുകയെ, എനിക്കിത് കേട്ടാൽ ടെൻഷനാവുകയെ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഞാൻ അങ്ങ് സ്വയം സ്ട്രോങ് ആവുന്നതാണ്. എന്നോട് എന്തും ചോദിച്ചോട്ടെ, അങ്ങനെ എന്നെ സങ്കടപ്പെടുത്താനുള്ള ഒരു കഴിവ് ഞാൻ തനിക്ക് തന്നിട്ടില്ല എന്ന് ഞാൻ തീരുമാനിക്കുന്നിടത്ത് പിന്നെ ഞാൻ എന്ത് കേട്ടാലും അതിന് മറുപടി പറയണോ, മറുപടി പറയണ്ടേ, ഇനി പറയണമെങ്കിൽ തന്നെ എന്ത് പറയണം? അപ്പോഴും നമ്മളവരെ കളിയാക്കിയൊന്നും മറുപടി പറയുന്നില്ല. ഇപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഇതുപോലെയുള്ളൊരു കാര്യം ഒരാൾ ഒരു പെൺകുട്ടിയോട് ചോദിക്കുകയാണെങ്കിൽ മേ ബി ആ കുട്ടിക്ക് പറയാൻ പറ്റുന്നൊരു മറുപടി, ആ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇങ്ങനെ ബോൾഡായിട്ട് ഒരു പ്രാവശ്യം പറഞ്ഞു, രണ്ട് പ്രാവശ്യം പറഞ്ഞു, മൂന്നാമത്തെ പ്രാവശ്യം ഞാനത് ലാസ്റ്റ് ടൈം പറഞ്ഞായിരുന്നല്ലോ എന്ന്. അപ്പോഴും നമ്മളവരെ ദേഷ്യപ്പെടുത്തോ കളിയാക്കിയോ വഴക്ക് പറഞ്ഞോ എന്തിനാണ് എന്നെ എപ്പോഴും എന്നോട് ചോദിക്കുന്നത്, അങ്ങനെയൊന്നുമല്ല പറയുന്നത്. പക്ഷെ നമ്മൾ വിഷമിക്കരുത്. ആ പറയുന്ന ഏത് ചോദ്യവും എന്നോട് ചോദിച്ചാലും ഞാൻ അവിടെ എൻ്റേതായ ഒരു ഇമോഷൻ അതിലേക്ക് അറ്റാച്ച് ചെയ്യില്ല, ഞാൻ കാമായിട്ട് മറുപടി പറയുള്ളൂ എന്ന് ഞാൻ ചിന്തിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ സമൂഹത്തിലുള്ള ഏത് ചോദ്യവും എൻ്റെലേക്ക് വന്നാൽ ഞാൻ ഇങ്ങനെ തന്നെ കാമായിട്ട് തന്നെ ഇരിക്കുകയുള്ളൂ. അപ്പം എനിക്ക് തോന്നുന്നത് പെൺകുട്ടികളോട് അങ്ങനെ ചോദിക്കാതിരിക്കുകയല്ല വേണ്ടത്, പെൺകുട്ടികൾ അതിന് മറുപടി പറഞ്ഞ് തുടങ്ങുകയാണ് വേണ്ടത്.